പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വിശ്വ കൊച്ചുത്രേസ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് അല്പം ചിന്തിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഇടപെടല് വിശ്വ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് 4.5 വയസ്സിൽ വിശ്വ കൊച്ചുത്രേസ്യയുടെ അമ്മ മരിച്ചു. പിന്നീട് വിശ്വ കൊച്ചുത്രേസ്യ മറിയത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോട് പ്രാർത്ഥിക്കത്തില്ല എന്നുള്ളതല്ല, അമ്മ മരിച്ചു കഴിഞ്ഞു, വിശ്വ കൊച്ചുത്രേസ്യ വലിയ രോഗാവസ്ഥയിലോട്ടൊക്കെ കടന്നു വന്നു. പക്ഷെ പരിശുദ്ധ കന്യകാമറി ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് വളരെ സുന്ദരിയായിട്ട് പരിശുദ്ധ കന്യകാമറിയും നമ്മുടെ കൊച്ചുത്രേസ്യയുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് കൊച്ചുത്രേസ്യയുടെ രോഗങ്ങളും ഒക്കെ പരിശുദ്ധ കന്യകാമറിയും സുഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മുൻപോട്ടുള്ള ജീവിതത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക, പരിശുദ്ധ കന്യകാമറിയും വിശ്വ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ചോദിക്കുന്നതിന് മുമ്പേ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, മാതാവിനെ നാം തേടുന്നതിന് മുൻപേ തന്നെ മാതാവ് നമ്മെ തേടിയെത്തുന്നു. നാം ചോദിക്കുന്നതിനും വളരെ കൂടുതലായി അവൾ തന്റെ സാന്നിധ്യവും സഹായവും നമുക്ക് നൽകുന്നു. കണ്ടോ, വിശ്വ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിന്റെ ഇടപെടൽ അല്ലെ മറിയത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമല്ല, ചോദിക്കുന്നതിന് മുമ്പേ നോക്കിയേ ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ഈശോയുടെ സക്കൈമൂസും മരത്തെ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു, ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ ഈശോ ആഗ്രഹിച്ചു ഇതൊന്നും അല്ലായിരുന്നു. സക്കൈമൂസിനെ വിളിച്ചു വരുത്തുന്ന സക്കൈമൂസ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഉണ്ടോ, വീട്ടിലോട്ട് ചെല്ലുമെന്ന് ആ കൂടെയുള്ളവരോ ആരെങ്കിലും ചിന്തിച്ചു? നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റൂ, ഇത്രയും ഭാവിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ഇത്രയും ഈ സമൂഹത്തെ വിട്ടിട്ട് യേശു സക്കൈമൂസിന്റെ വീട്ടിലോട്ട് ഒരുവന്റെ വീട്ടിലേക്ക് പോകും? ഇപ്പോഴും അത് ചിന്തിക്കാൻ പറ്റാത്ത പലരും ഉണ്ടാവും. പക്ഷെ ഈശോ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ മറിയം ചെയ്യും. യോഹന്നാൻ 2:4 ഈശോ നമുക്കവിടെ പറഞ്ഞ കാര്യം നമുക്കറിയാം. വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. കാരണം സമയമാകുന്നതിന് മുമ്പ് തന്നെ മറിയം ഇടപെടുകയാണ്. ഇത് തന്നെയാണ് കൊച്ചുത്രേസ്യയും പറഞ്ഞു വെക്കുക, നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. അത് ഭൗതിക കാര്യങ്ങളോ എന്തോ ആകട്ടെ, വിശ്വ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ പിന്നീട് അമ്മയായിട്ട് കാണുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. വലിയ തീഷ്ണതയോടെ വിശ്വ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്കറിയാമല്ലോ പ്രിയമുള്ളവർ, ലോകത്തിലൊന്നും ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഒരു റൂമിന്റെ ഉള്ളിൽ കുറഞ്ഞ കാലഘട്ടം, പ്രത്യേകിച്ച് 1883 May 13 പെന്തക്കുസ്ത ദിവസം പരിശുദ്ധ കന്യകാമറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കൊച്ചുത്രേസ്യയുടെ ഈ രോഗത്തെ സുഖപ്പെടുത്തുക. 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു എന്ന് ചിന്തിച്ചു നോക്കി. 4.5 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവ അമ്മയുടെ മുഖം പോലും പിന്നീടുള്ള ഓർമ്മ വരുന്ന കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു 8-10 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. 4.5 വയസ്സെന്നൊക്കെ പറഞ്ഞ എന്ത് വയസ്സാണ്? ചിലരൊക്കെ വളരെ അപൂർവം, ചിലരൊക്കെ 3 വയസ്സിലുള്ളവരൊക്കെ കാര്യങ്ങളൊക്കെ ഓർത്തിരിപ്പുണ്ട്, അത് വളരെ അപൂർവം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത്രയും കുഞ്ഞിലെ മാതാവ് അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടും ആ മറിയത്തിലുള്ള ആ സാന്നിധ്യം, നമുക്കറിയാലോ കുടുംബത്തിലുള്ള എല്ലാവരും വിശുദ്ധരാണ്, ഇത്രയോ വലിയ സന്തോഷം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ ഇടപെടലിൽ പ്രായമാകുന്നതിന് മുമ്പ് സന്യാസമൂഹത്തിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ച വിശ്വ കൊച്ചുത്രേസ്യ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മുൻപേ കണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരമ്മയെയാണ് പരിശുദ്ധ കന്യകാമറിയുമായിട്ട് അല്ലെങ്കിൽ മറിയത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്കറിയാലോ, നമ്മുടെ അമ്മമാര്, അമ്മമാര് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാരെയും കൂടെ കോമൺ ആയിട്ട് പറയുകയാണ്, അമ്മമാര് അല്ലെ അമ്മ, നമ്മൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ അല്ലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ നമുക്ക് വേണ്ടത്, ചായയാണേലും കാപ്പിയാണേലും എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ്? എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോട് ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ ഫോൺ ചെയ്ത് പറയാറുണ്ട്, ഇന്നല്ല ഈ ഫോണൊക്കെ, പണ്ടൊക്കെ ഫോണുണ്ടോ, വീട്ടിലോട്ട് വിളിച്ചു പറയോ എനിക്ക് ഇന്നത് വേണോ? ഇല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മുടെ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഓരോ വീട്ടിൽ എത്ര മക്കളുണ്ടോ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അമ്മയ്ക്കറിയാം. അപ്പന് ഇച്ചിരി ആ മേഖലയിൽ അറിവ് കുറവാണെങ്കിലും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം വിശ്വ കൊച്ചുത്രേസ്യയായി ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതങ്ങളെ, അമ്മ നഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അമ്മ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ മറിയത്തിന്റെ മധ്യസ്ഥം വഴി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തക്ക സമയത്തെന്ന് ഞാൻ പറയുകയല്ല, തക്ക സമയത്താണ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും മുൻകൂട്ടി നമ്മൾ പോലും ആഗ്രഹിക്കാനായാലും ഭവനത്തിൽ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നു, തലേദിവസം പ്രാർത്ഥിച്ചായിരുന്നു, വേണ്ട വീഞ്ഞ് തീർന്നു പോയിട്ട് അവരറിഞ്ഞു. അതാണ് നമ്മൾ അറിയാതിരിക്കുമ്പോഴും മറന്നുപോയ കാര്യങ്ങളിലും നമ്മുടെ കുറവുകളിലൊക്കെ, നമ്മുടെ കുടുംബത്തെ കുടുംബത്തിലുള്ള കുറവുകളിൽ, സമൂഹത്തിന്റെ കുറവുകളിൽ, തിരുസഭയിലെ കുറവുകളിൽ ഒക്കെ, തിരുസഭ എന്ന് പറയുമ്പോൾ തിരുസഭയിൽ ഉള്ളവർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉള്ളവരിൽ ഉള്ള കുറവുകൾ ഒക്കെ പരിഹരിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ മാധ്യസ്ഥം തേടിക്കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയും മരിച്ച് സ്വർഗത്തിൽ എവിടെയേലും ഇരുന്നുകൊണ്ട് നമ്മളെ നോക്കി, പാപികളായ നമ്മളെ നോക്കി ചിരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല.
നമ്മുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരമ്മയാണ്. അതുകൊണ്ടാണ് തിരുസഭയിലെ ഓരോ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും പരിശുദ്ധ കന്യകാമറയും പ്രത്യക്ഷപ്പെടുന്നത്. മിസ്റ്റർ ഡൊമിനിക് ഗുസ്മാൻ 1214 പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അൽബിജൻഷ്യം പാഷാണ്ടതയെ തകർക്കുന്നതിനു വേണ്ടി ജപമാല ഭക്തി സഭയിൽ തുടങ്ങി വെച്ചത്. പരിശുദ്ധ കന്യകാമറിയും സ്വർഗത്തിന്റെ വേദനയോട് ചേർന്ന്, നമ്മുടെ വേദനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മറിയത്തോട് നമുക്ക് ചേരാം. മറിയത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് കൊച്ചു ത്രേസ്യ രോഗം മാറാൻ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. കൊച്ചു ത്രേസ്യയൊക്കെ ഒത്തിരിയധികം സഹനത്തിലൂടെ കടന്നു വന്ന വിശുദ്ധരാണ്, അൽഫോൻസാമയൊക്കെ. പക്ഷേ ഒത്തിരി വിശുദ്ധരുണ്ട്, പക്ഷേ മാതാവ് ഇടപെടുകയാണ്. കാരണം കുഞ്ഞുകുട്ടിയാണ്, 4.5 അമ്മ നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം അവിടെ ഒരു അമ്മയുടെ ഒരു ഇടപെടലാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് ശാരീരികമായ സൗഖ്യം വേണ്ട എന്നുള്ളതല്ല. കൊച്ചുത്രേസ്യ വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സ്വർഗം ഇടപെടുകയാണ്. വിശ്വ മത്രോസ്ലിഹയുടെ അമ്മായിമനെ സുഖപ്പെടുത്തുന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് മറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി തീക്ഷണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയി എല്ലാ രീതിയിലും. അത് വിശ്വാസത്തിലേക്ക് ആത്മാക്കളെ നയിക്കാൻ തെരഞ്ഞെടുത്തവരിൽ പോലും സാത്താനിൽ നിന്ന് അലറുന്ന സിംഹത്തെ പോലെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പലരെയും വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, അപ്പാടെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ചില ഒരു ഒരു കൂട്ടായ്മകളെ തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി തീക്ഷണതയുടെ ഉണർവോടെ പരിശുദ്ധ കന്യകാമറയത്തിന്റെ മധ്യസ്ഥം തേടി സമയമാകുന്നതിന് മുൻപേ ഇടപെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വൈകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അനേകം ആത്മാക്കൾക്ക് ഇടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയിൽ ഓരോ ആത്മാക്കളിലും വലിയ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.